അഹ്ത്തുള്ള അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു കെ ഫാലുഖും നമ്മൾ ലിമാദ എൻ്റെ സാമിത് എന്ന പാഠഭാഗത്തിൻ്റെ ആദ്യ ഭാഗം പഠിച്ചിട്ടുണ്ടാകും നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഒന്നാമത്തെ ഭാഗത്തിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണമെന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതിന് ശേഷം നമുക്കിവിടെ ഹുനാ കസൂറ അല്ലേ അലൈന അന്ന സിഫ ജമാലഹാദസ്സഹൽ ഹദീസൂറ സഹൽ ഒരു താഴ്വര പോലെയാണ് അല്ലേ അപ്പോൾ താഴ്വരയ്ക്ക് കീഴുള്ള ഇതിൻ്റെ ഈ കാഴ്ചയെ നമ്മളൊന്ന് വർണ്ണിക്കണം ബില്ലുഖത്തിൽ അറബിയ അറബി ഭാഷയിൽ അപ്പോൾ ആദ്യം നമ്മൾ ഈ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട് എന്ന് നോക്കണം എങ്കിൽ മാത്രമേ നമുക്കതിനെക്കുറിച്ച് എഴുതുവാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഇവിടെ ഇതിൽ മരങ്ങളുണ്ട് ചെടികളുണ്ട് എന്താണ് പഴങ്ങളുണ്ട് അരുവികൾ ഒഴുകുന്നുണ്ട് അതുപോലെ നല്ല നല്ല കാഴ്ചകളുണ്ട് അപ്പോൾ ഇതിൽ ഉപയോഗിക്കേണ്ട എന്താണ് സാധനങ്ങളുടെ പേരുകൾ പുഷ്പങ്ങൾ വൃക്ഷങ്ങൾ അതിനെക്കുറിച്ചെല്ലാം ഓരോ സൂചനകൾ ഞാൻ നൽകാം ഇവിടെ മരങ്ങൾ വേണ്ട ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം എങ്കിലാണ് നിങ്ങൾക്കത് എന്താണ് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുവാൻ കഴിയുകയുള്ളു പക്ഷധിക അരീക്ക കമുക് കൗങ്ങ് സാജ് തേക്ക് ഷജറത്തു സെന്തൽ ചന്ദനമരം ഏഴാം ഒരു പാഠഭാഗത്തിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള എന്താണ് മുൻ ക്ലാസ്സുകളിൽ എന്തായാലും പഠിച്ചിട്ടുണ്ട് ഷജറത്ത് ലൗസ് ബദാം മരം ഷജറത്ത് ബൽമൂർ കരിമ്പന ബലാതർ അമരീക്കി കശുമാവ് ഷജറത്തു തമർ ഹിന്ദ് പുളിമരം ഷജറത്തുൽ അംലജ് നെല്ലിമരം ഹൈസുറാൻ മുള ഹിയാർ ഷംബർ ഇത് മുരങ്ങിയ അപ്പോൾ മരങ്ങൾ ഇവയാണ് പൂക്കൾ നോക്കുക വർദ്ധ ജമ്പക്ക് ഫുല് ഹുബീസ അബ്ബാദ് ഷംസ് നിലീഫർ ഉഖഹാൻ ലൈൽ ഇതെല്ലാം നിങ്ങൾ പൂക്കളുടെ കൂട്ടത്തിൽ എഴുതി ജീവിക്കുക അതുപോലെ ഹുദർ പച്ചക്കറികൾ ബത്താത്ത ഹൽവ തമാത്തം ഫുലൈഫില താപ്യൂക്ക മൽഫൂഫ് അദസ് ഖർ ഖുസർ യാം ബാമിയ ഫുത്ത് ബത്താത്തീസ് യഖത്തീം ബിത്തീഹ് ഫൂൽ ഫുൽഫുൽ ഖിസ്സ ജഞ്ചബീൽ ഷമന്തർ ഹയ്യത്തു ഹയ്യത്തുൽ ഖിസ്സ കുൽ ഖാസ് ഇവയെല്ലാം ഖുദറുകളാണ് പച്ചക്കറികളാണ് അപ്പോൾ ഈ ഇതെല്ലാം എന്താണ് നമ്മുടെ എന്താണ് ഇതിനെക്കുറിച്ചുള്ള ബയാൻ എന്താണ് നമ്മൾ ജമാൽ സഹൽ ഈ താഴ്വരയുടെ ഭംഗിയെ കുറിച്ചുള്ള ബയാൻ മുതക്കിറ അല്ലെങ്കിൽ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന വാചകങ്ങളാണ് അപ്പം അതിൻ്റെ ഭാഗം ഇവിടെ നൽകിയിട്ടുണ്ട് മൻലറു സഹൽ ജമീൽ എന്താണ് ഈ താഴ്വരയുടെ ഭംഗി താഴ്വരയുടെ കാഴ്ച ജമീൽ ഭംഗിയുള്ളതാണ് ഫിഹ്ജാർ മുസ്മിറ ഇവിടെ ധാരാളം മുസ്മിറ പഴങ്ങൾ നൽകുന്ന മരങ്ങളുണ്ട് അസ്ഹാർ പൂത്ത മരങ്ങളുണ്ട് വാസുഹാറും റായി വാസുഹാറും ജമീല മനോഹരമായ പൂക്കളുണ്ട് വഫീഹ് തുയൂർ അവിടെ കുറേ എന്താണ് പക്ഷികളുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ നേരത്തെ കാണിച്ച വാചകങ്ങൾ കൂടി ഉപയോഗിച്ച് നിങ്ങൾ സ്വന്തമായി ഒന്ന് തയ്യാറാക്കുവാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ ഞാൻ അതിൻ്റെ ഒരു മാതൃക നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഇനി നമുക്ക് പാഠഭാഗത്തിൻ്റെ ബാക്കി ഇതിലേക്ക് കൂടി കിടക്കാം സമി അൽ ബുൽബുൽ കലാമഹുമാ അപ്പൊ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് ജബലും സഹലും കൂടി സംസാരിക്കുന്നത് അല്ലെ പാട്ടുപാടുന്ന കിളി ബുൽബുൽ എന്നാണ് കുയിൽ കലാമഹുമാൽ ജബലി അവരുടെ വാക്കുകൾ കേട്ടു രണ്ടുപേരുടെ

താഴെ അഷിഅ അഷിആ എന്ന് പറഞ്ഞാൽ എന്താണ് അഷിഅ അഷംസ് സൂര്യൻ സൂര്യൻ്റെ രശ്മികൾ അതിന് കീഴ് ഹസ്സ ഹസ്സ എന്ന് പറഞ്ഞാൽ ആട്ടി അന്നഹ്ല എന്ത് ഈത്തപ്പന സ ഫ അതിൻ്റെ എന്താണ് ഓലകൾ അതിൻ്റെ ചില്ലകൾ ആട്ടിക്കൊണ്ട് കായില തിന്നിട്ട് പറഞ്ഞു പറഞ്ഞു അനൽ അജ്മൽ ഞാനാണ് ഏറ്റവും ഭംഗിയുള്ളത് ഒത്തം രീ വത്തംരി എൻ്റെ ഈത്തപ്പഴം അത്യഫ് ഏറ്റവും എന്താണ് ടേസ്റ്റ് ഉള്ളതാണ് അല്ലെങ്കിൽ ഏറ്റവും ഉത്തമമാണ് എന്ന രീതിയിൽ ആര് പറഞ്ഞു എന്താണ് നഖ്ല കാലത്തിൽ നഹ്ല അനൽ അജ്മൽ വത്തംരി അത്യഫ് എന്ന് പറഞ്ഞു അതേസമയം വഫീ വസത്തിൽ ഹക്കൽ വസത്സ് മധ്യ മിഡിൽ വഫീ വസത്തിൽ ഹക്കൽ ഹക്കലിൻ്റെ മധ്യത്തിൽ നിന്ന് തഫത്തഹ് വിരിഞ്ഞു വർദ്ധുൻ വർദ്ധത്തുൻ ഒരു ഒരു പൂവ് അല്ലെങ്കിൽ ഒരു റോസാ പൂ വിരിഞ്ഞുറ ചുവന്നുറഹ അവർ തനഹദ എന്ന് പറഞ്ഞാൽ ദീർഘനിശ്വാസം കൊണ്ടുവന്നാണ് ലി തൻസുറ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ഐ തറഹ അതിൻ്റെ മണം വ്യാപിപ്പിക്കാൻ എന്നിട്ട് പറഞ്ഞു വക്കാലത്ത് എന്നിട്ട് അവർ പറഞ്ഞു അനാജ്മൽ വഴ്ത്തിരി എന്താണ് എൻ്റെ മണം അജ്വത്സ് എന്താണ് വളരെ ഏറെ നല്ലതാണ് എന്ന് പറഞ്ഞു അനാർവ എന്ന് പറയൂലേ അതാണ് അജ്വത്സ് എൻ്റെ എൻ്റെ മണം വളരെ ഭംഗിയുള്ളതാണ് അന്നഹ്ല അന്നഹ്ല കേട്ടു ഹദീസൽ ഹദീസൽവർ ഈ പൂവിൻ്റെ വാക്ക് കേട്ടു വംതസ്സത്ത് അങ്ങനെ അത് ഊറ്റിയെടുത്തു മിൻ റഹീഖിഹ റഹീഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തേനുണ്ടാക്കുന്ന ആ ദ്രാവകം അതായത് എന്താണ് പൂവില് തേൻ ഉണ്ടാക്കുന്ന അതിൻ്റെ ആ ദ്രാവകം എന്താണ് ഊറ്റിയെടുത്തു താറത് എന്നിട്ട് താറത്ത് താറത്തിൻ നഹ്ല ആ നഹ്ല പറഞ്ഞു വഹിയ മിൻ ഞാൻ ഉണ്ടാക്കും മിൻ മിൻ വെള്ളത്തിൽ നിന്ന് നിന്ന് ദ്രാവകത്തിൽ ഉണ്ടാക്കുന്നത് അസലൻ തേൻ ഉണ്ടാക്കും അലത് വളരെ ടേസ്റ്റിയായ് അസ്ലഹ് ഏറ്റവും നല്ല നല്ല ടേസ്റ്റിയായ തേൻ തേനുണ്ടാക്കുന്നത് ഞാനാണ് എന്ന് ആര് പറഞ്ഞു نحلة فرنة للا العسفور جالسا على هذ الأغصان سامتا حزينا أبو إذا كك هناك هناك عصفور عسفور أنه يجلس للا العسفور عسفور, عسفور أي آه جالسا يركن من آه. على هذ الأغصان غصن جمعه أغصان غصن غصن ما هي الغصن കൊമ്പ് കൊമ്പുകളിൽ ഇരിക്ക കൊമ്പുകളിൽ ഒന്നിൽ ഇരിക്കുകയായിരുന്നു എങ്ങനെ സാമിതൻ മിണ്ടാതെ ഹസീനൻ എന്താണ് വളരെ ദുഃഖിതിയായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടി വിളിച്ചു പറഞ്ഞു എന്ത് നീ എന്താണ് മിണ്ടാതിരിക്കുന്നത് നിനക്കില്ലേ തുഫാഹിർ അഭിമാനം പറയാവുന്ന ബിഹി ഒരു കാര്യം നിനക്കില്ലേ അഭിമാനം പറയാവുന്ന ഒരു കാര്യവും നിനക്കില്ലേ അപ്പോർ താറ പറുറ്റിപ്പറന്നു ജബലിന്റെ മുകളിലൂടെ എന്താണ് ചുറ്റിപ്പറഞ്ഞു വഖാല എന്നിട്ട് പറഞ്ഞു നമുക്കുണ്ട് ഒരു കാര്യമുണ്ട് ഫീഹി നമ്മളെല്ലാവരും അതിൽ പങ്കാളിയാണ് എന്താണ് നമുക്കെല്ലാവർക്കും പങ്കുള്ള ഒരു സാധനമുണ്ട് ജമി എൻ നമ്മൾ എല്ലാവരും എല്ലാവർക്കും നമുക്കെല്ലാവർക്കും പങ്കുള്ള നമുക്കെല്ലാവർക്കും പങ്കുചേരാൻ കഴിയുന്ന ഒരു സാധനം ഒരു വസ്തു ഉണ്ട് അജ്മൽ അതാണ് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത് ജമി അപ്പൊ എല്ലാവരും ചോദിച്ചു മാഹുപൂർ അതെന്താണ് കിളിയേ ഫ്രദ് അൽബൂർ അപ്പോൾ കിളി മറുപടി പറഞ്ഞു മസ്ഹൂവൻ മസ്ഹൂവൻ എന്ന് പറഞ്ഞ എന്നാൽ വിരിഞ്ഞു എന്നാണ് മസു ഇവിടെ അഭിമാനം ബമ്പ് പറഞ്ഞുകൊണ്ട് എന്ത് അൽവീ ബമ്പ് പറഞ്ഞു ബമ്പു പറയുന്ന രീതിയിൽ എന്താണ് ഉസ്ബൂർ മറുപടി പറഞ്ഞത് അൽ അൽവത്തൻ നമ്മെ എല്ലാവരെയും ഒരുമിപ്പിച്ച നമ്മെ എല്ലാവരെയും ഒരുമിപ്പിച്ച ഈ നാടാണ് ഏറ്റവും കൂടുതൽ അജ്മൽ ചമീൽ എന്ന് കിളി പറഞ്ഞു അപ്പൊ ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട് മാതാ കാലൽ ബുൽബുൽ ബുൽബുൽ എന്താണ് പറഞ്ഞത് നമ്മൾ പഠിച്ചല്ലോ അപ്പം അത് എഴുതുക അതുപോലെ ലിമത ലിമതന ലിമതഹതത്തിൽ വർദ്ധ എന്തിനാണ് എന്താണ് ഈ പൂവ് തനഹത എന്നാൽ ദീർഘനിശ്വാസം കൊണ്ടു അതായത് എന്താണ് ഒന്ന് നെഞ്ചു വിരിച്ചു എന്ത് നെഞ്ചു വിരിച്ചത് എന്തിനാണ് എന്നാണ് അത് നമ്മൾ പഠിച്ചതാണ് മാതാ തം തസുന്നഹല നഹല എന്താണ് ഊറ്റിയെടുത്തത് എന്താണ് ഈംപി എടുത്തത് മാഹുവേയ് ഉൽ അജ്മൽ എന്താണ് ഏറ്റവും ഭംഗിയുള്ള സാധനം ഏതാണ് ഇത് നാലും നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ഇത് സ്വന്തമായി നോട്ട്ബുക്കിലേക്ക് എഴുതുവാൻ ശ്രമിക്കുക അടുത്തൊരു ദിവസം നമുക്ക് പുതിയൊരു പാഠഭാവവവുമായി എത്താം അള്ളാഹു സുബാനോ താല അറബി ഭാഷ നന്നായി പഠിക്കുക നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസലാ വാലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു